അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് ശ്രീയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇന്ന് ജൂൺ 8th ആണ് 2022. അപ്പോൾ എന്താ പറയുക, ഇന്ന് ശ്രീ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്, എല്ലാ അച്ഛനമ്മമാരെ പോലെയും തന്നെ. പിന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇന്നത്തെ ഡേ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു മെമ്മറി ആയിരിക്കുമല്ലോ ഈ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ ദിവസം എൻ്റെ അച്ഛൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ യൂണിഫോമിൽ ബാഗൊക്കെ ഇട്ടിട്ട് വീടിൻ്റെ മുറ്റത്തേക്കുന്നത്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര മെമ്മറിയാണ്. ഞാൻ നമുക്ക് അന്ന് ചിലപ്പോൾ പോയത് ചെറിയൊരു ബ്ലറായിട്ടുള്ളൊരു ഓർമ്മ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ അന്നത്തെ ആ ഒരു അപ്പിയറൻസ്, നമ്മളെങ്ങനെയാണ് പോയതെന്നൊക്കെ നമുക്ക് ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ, ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ഡേ അന്നെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നീടാണെങ്കിലും അതൊരു മെമ്മറി ആയിരിക്കും. എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു കുട്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രീ ഓണന്ന് വന്നിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പം അവനെ ഞാൻ കാണിച്ച്. ഹായ് ശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശ്രീവാവ സ്കൂളിൽ പോവാണ്, ഫസ്റ്റ് ഡേ ആണ് സ്കൂളില്. അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റ് റെഡിയായി സ്കൂളിൽ പോകാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശ്രീവാവയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് തരട്ടോ? റെഡി, 1 2 േ, ഇത് ശ്രീവാവയുടെ ചിറ്റയും കൊച്ചിനെയും കൊണ്ടുവന്നതാ. എന്തൊക്കെയാ ശ്രീവാവയ്ക്ക് സർപ്രൈസ്? ടിഫിൻ ബോക്സ് ഉണ്ട്. ഇങ്ങനെ തുറക്കുന്ന ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട്. അത് ശ്രീവാബിക്ക് സ്നാക്സ് ഇടാനുള്ള ബോക്സ്. ഇതൊക്കെ ശ്രീവാബിക്ക് ബുക്ക്, കൊറേ ബുക്ക് ഉണ്ട്, ക്രയോൺ ഉണ്ട്. അതെന്തുവാ? അത് റബ്ബർ. അത് ഷാർപ്നർ, കട്ടറല്ലേ. അതും ഹാപ്പി ആയോ? അത് വാട്ടർ, വെള്ളം കുടിക്കുന്ന ബോട്ടിൽ. പൊട്ടത്തില്ല? ഇല്ല ഇല്ല. ഇതങ്ങ് എന്തോ വാട്ടർ ബോട്ടിലാ? അത് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ. ഓക്കെ, സർപ്രൈസ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ ദാ ഞങ്ങള് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് റെഡിയായി. നമ്മള് സ്കൂളിലോട്ട് പൊക്കോണ്ടിരിക്കോ അല്ലയോ? അല്ല അല്ല, നമ്മൾ ടാറ്റാ പൂട്ടാ പോവാ. ആ, ഞങ്ങള് ടാറ്റ പൊക്കോണ്ടിരിക്കാണ്. അപ്പൊ ശ്രീവാവയ്ക്ക് ഇന്ന് സർപ്രൈസ് ആണ്, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ശ്രീവാവയ്ക്ക് ഇല്ലയോ. അപ്പൊ ഞങ്ങളിതാ 3 പേരും ഉണ്ട്. ഇപ്പൊ സമയം ഏതാണ്ട് 9:30 ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ തെറുതി പിടിച്ച ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത് പുതിയതാണല്ലോ, ശീലം ഇല്ലല്ലോ. ഇനി മുതൽ നമ്മളിത് ശീലിച്ചു തുടങ്ങണം.
ഈ ഒരു തിരക്കും വെപ്രാളും ഒക്കെ ഇല്ലയോ ശ്രീവാവേ. അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം അല്ലേ. ആ ശ്രീവാവയുടെ പുതിയതാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഓൺ ദ വേ ആണ്, അപ്പോൾ വീട്ടിലോട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ വഴിയിൽ വെച്ചതാ അവരെ കണ്ടുമുട്ടി. നമുക്കവിടെ സിഗ്നൽ ഏരിയ ആയതുകൊണ്ട് നിർത്തി കാണാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ശ്രീബാബ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആള് ഒരുവിധം ഒക്കെ ഓക്കെ ആയി വന്നത്. അങ്ങനെ നമ്മള് ശ്രീയുടെ സ്കൂളിന്റെ ഫ്രണ്ടിലെത്തിയേക്കാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താണ് ഇന്നിവിടെ പ്രോഗ്രാംസ് ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ശ്രീക്ക് സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ സെറ്റായി, പുതിയ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഓൾറെഡി ഫംഗ്ഷൻ അകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വരുന്ന കുറേ പേര് മാത്രമേ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ നല്ലൊരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നല്ല സെറ്റാക്കിയിട്ട് കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. നീ വന്നപ്പോഴോ അവിടെ അങ്ങനെ വന്ന പാടെ തന്നെ ശ്രീവാവ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഓടിപ്പ് തുടങ്ങി. പിള്ളേരൊക്കെ ചെറിയ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നിൽക്കുന്നവരൊക്കെ. എങ്കിലും നമുക്ക് അകത്ത് ഫംഗ്ഷനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കൊണ്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ശ്രീയെ നമ്മൾ ഒരു വിധത്തിലാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഇവിടെ ഒരു പുളിമരമാണെന്ന് തോന്നുന്നു. അതെ, പുളിമരമാണ്. ഇതിലിതാ ഇങ്ങനെ ഡിസൈൻ പോലെ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ ശ്രീക്ക് ഇവിടെ വന്നിട്ട് ഇനി ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ്. എല്ലാത്തിലും ഇപ്പം തന്നെ കയറണം എന്നുള്ള അവസ്ഥയിലാണ് ആള് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ നിന്നപ്പോഴാണ് അകത്ത് ഫംഗ്ഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് അതൊക്കെ പോയൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വന്ന് ഇവിടെ കയറ്റാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ആൾ പിന്നെ ഓടിപ്പോയി ആ വണ്ടി തന്നെ എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വിധത്തിലാണ് നമ്മൾ പറഞ്ഞ് അകത്ത് കയറ്റുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ വെൽക്കമിങ്ങും കാര്യങ്ങളും തിരക്കും ഒക്കെ കണ്ടപ്പോൾ ശ്രീ ഭയങ്കര എക്സൈറ്റഡ് ആയി ചാടിക്കയറി ഇത് ആദ്യമേ പോകുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല ഇനി. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താണ് അകത്തെ ഫംഗ്ഷൻ എന്ന്. നമുക്ക് വലിയ പിടിയൊന്നുമില്ല, ചെന്ന് നോക്കിയിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ചെന്ന് കയറുമ്പോൾ തന്നെ അവർക്ക് ആദ്യമേ ഒരു മുട്ടായിയൊക്കെ കൊടുത്തിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സാനിറ്റൈസറൊക്കെ തന്ന് നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ക്ലാസ് റൂം കാണിച്ചു തരാം. ഇത് യു കെ ജിയുടെ അല്ല, ഇത് കുറച്ചുകൂടി വലിയ പിള്ളേരുടെ ക്ലാസ്സാണ്. യു കെ ജി സെക്ഷൻ വരുമ്പോഴത്തേക്ക്, എൽ കെ ജി യു കെ ജി സെക്ഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ ക്ലാസ് റൂം കുറച്ചുകൂടി കളർഫുള്ളായിട്ടാണ് ചെയ്തേക്കുന്നത്. കാട്, മരങ്ങൾ, ജീവികൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ മുകളിലോട്ട് വന്നപ്പോൾ അവിടെയുള്ളൊരു ക്ലാസ് റൂം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോയിട്ട് വരാം, അവിടെ എന്താണ് പ്രോഗ്രാം എന്ന് നോക്കാം. ഞങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആണ്. ശ്രീയുടെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് നമ്മൾ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്കധികം ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ദാ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഹാള് നിറച്ച് പേരൻസും കുട്ടികളും ആണ്.
എല്ലാവരും ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവിടെ ശ്രീയുടെ കളി കാരണം നമ്മൾ ഇച്ചിരി സമയമൊന്നും അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ലേറ്റായി. പ്രോഗ്രാംസൊക്കെ തുടങ്ങി എല്ലാവരെയും വെൽക്കം ചെയ്തൊക്കെ വരികയായിരുന്നു. ശ്രീ പിന്നെ വന്നപ്പോഴേ തന്നെ ആ കിട്ടിയ മുട്ടായി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഒരു കുഞ്ഞു മോളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ട് പേരൻസ് ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കുഞ്ഞു പിള്ളേരൊക്കെ നമുക്ക് കണ്ടാലറിയാം, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും. In kindergarten, we offer a highly advanced interactive form of education with Montessori activities. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് ശേഷം അവിടെ ചെറിയൊരു മാജിക് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാജിഷ്യൻ വന്നിട്ട് പിള്ളേർക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മാജിക്സ് ഒക്കെ കാണിച്ചു. അപ്പം എല്ലാവരും ഓടി ഫ്രണ്ടിൽ പോയി അത് നിന്ന് കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ മാജിക് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കെല്ലാം ഒരേ പല ഷേപ്പിലുള്ള ബലൂൺസ് കാര്യങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ ശ്രീക്കും ഒരു വെറൈറ്റി സംഭവം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ശ്രീയും. ഓരോരുത്തർക്കും ഓരോരോ ഷേപ്സിൽ ഓരോ രൂപത്തിലൊക്കെ ഉള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി കുട്ടികളെല്ലാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് കൊണ്ട് തന്നു, പിന്നെ കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ട് തന്നു. അതിനുശേഷം പിന്നെ കുട്ടികളെയും പേരൻസിനെയും ഓരോരുത്തരെ ആയിട്ട് നമ്മളെ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരു സേവിങ് ബോക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ വെച്ചിട്ട്, സമ്പാദ്യശീലമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ചാരിറ്റി പോലെയുള്ള രീതിക്ക്. അപ്പോൾ അതൊക്കെയായിരുന്നു ഫങ്ഷൻ. അപ്പം ഓൾമോസ്റ്റ് ഫങ്ഷൻസൊക്കെ കഴിയാറായി. ശ്രീക്ക് ഒരു ബലൂണും കൂടെ കിട്ടി, അരയണ്ണം പോലെയുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആള്. അങ്ങനെ കുറേ അധിക സമയം നീണ്ടിരുന്ന ഫംഗ്ഷൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവിടെ ഭയങ്കര ഫോട്ടോ പോസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീയും ഭയങ്കര എക്സൈറ്റഡായി. ആദ്യം സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പഠിക്കാനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ആദ്യം സങ്കടപ്പെട്ട് വന്നെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കാൾ ഭയങ്കര എക്സൈറ്റഡായി. ഫോട്ടോ എടുക്കുന്നു, ഓടുന്നു, കളിക്കുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇത് ഒരു വെൽക്കം ബോർഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വെൽക്കം ബോർഡ്. അങ്ങോട്ട് കയറിപ്പോയ ടൈമിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പം ഞാനത് എടുത്ത് കാണിച്ചത് നിങ്ങളെ. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലതുപോലെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഫുള്ള് നനഞ്ഞു കിടക്കുകയാണ്. അപ്പം ഈ റൈഡ്സ് എല്ലാ സംഭവങ്ങളും നനഞ്ഞു കിടക്കുകയാണ്. ആൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ഓടി നടന്ന് നോക്കുകയാണ്, എല്ലാം നനഞ്ഞു പോയല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചിരുന്നു. ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു തുളസി തറയുണ്ട്. അത് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ശ്രീ എല്ലാ ഭാഗത്തും ഓടി നടന്ന് നോക്കുകയാണ്, എവിടെങ്കിലും കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു റൈഡ്സ് ഫുള്ള് നനഞ്ഞിടക്കാണ് ശ്രീ, നമുക്കിനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ദാ ഈ ഒരു വെൽക്കം ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ബോർഡിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു വെൽക്കം ഫംഗ്ഷന് വേണ്ടിയിട്ട്. പേരക്കുട്ടികളെയൊക്കെ ഫസ്റ്റ് ടൈം സ്കൂളിൽ കൊണ്ടുവരുന്ന ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഗ്രാൻഡ് പേരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ ഓടി നടന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ ശ്രീവാവിക്ക് ഡൈനോസറിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ്, അതിൻ്റെ അടുത്തിട്ടൊക്കെ പോകാൻ പേടി, ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യത്തില്ല, അതൊന്നും ചെയ്യാത്ത അനങ്ങാത്ത ജീവനില്ലാത്തതാണ്, പോയി നോക്കിക്കോ തൊട്ട് നോക്കിക്കോ, അതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മടിച്ചു നിന്നെങ്കിലും പിന്നെ ആളതിൻ്റെ അടുത്തേക്ക് പോയി അതിനെ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ദൂരെ നിന്ന് കാലിലൊക്കെ ഒന്ന് പിടിച്ചു. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോയി അതിൻ്റെ കീഴിലൊക്കെ നിന്ന് ഞങ്ങൾ അഞ്ചാറ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രീമാവയുടെ ഫസ്റ്റ് ഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ്.
ഇന്ന് അങ്ങനെ പഠിത്തം കാര്യങ്ങളായിട്ടൊന്നും അല്ല, ജസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ആയിട്ട് നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. ദാ ഞങ്ങൾക്ക് ദാ റോസപ്പും ഒക്കെ കിട്ടിയില്ലേ ശ്രീവാവേ. പിന്നെ നമുക്ക് എന്താ കൊടുത്തേ പിള്ളേർക്ക് സേവിങ് ഒക്കെ, അവര് നമ്മൾ ആ ഒരു ശീലമൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിട്ടൊരു എന്താ പറയാ അതിന് ചാരിറ്റിക്ക് വേണ്ടിട്ട് നമുക്കൊരു ഇതൊക്കെ തന്നിട്ടുണ്ട്, ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ശ്രീവാവയ്ക്ക് ബലൂണൊക്കെ കിട്ടി. പറ ശ്രീവാവേ, ശ്രീവാവയ്ക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തേ? ശ്രീവാവയ്ക്ക് അവിടുത്തെ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിൽ ശ്രീവാവ ഇരിക്കാം. മഴ പെയ്ത് നനഞ്ഞുപോയി. ശ്രീവാവ് വന്നപ്പോ കാറിൽ കയറിയില്ലേ, പിന്നെ എന്തിനാ സങ്കടം? ഇനി നാളെ വരെ ശ്രീവാവ എല്ലാ റൈഡ്സിലും കയറിക്കോ. ഓക്കെ, ഇപ്പൊ മഴ പെയ്തോണ്ടല്ലേ, അത് തെറ്റോ? കുറ്റം. ടോട്ടലി നല്ലൊരു ഇവന്റ് ആയിരുന്നു. എന്താ ചെറിയ പിള്ളേരെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മാജിക് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല ഷേപ്സിലുള്ള ബലൂൺസ് ഒക്കെ ഇങ്ങനെ വലുതായിരുന്നു കേട്ടോ, ഇതെന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാ. അങ്ങനെ ഒക്കെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദാ ഇതാണ് നമ്മുടെ സ്കൂളിലെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് അവര് നല്ല രീതിയിൽ അതെ കൊടുക്ക യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയ്ക്കാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ശ്രീവാവയുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ദാ ഇത് നമുക്ക് ശ്രീവാവയുടെ സ്കൂളിൽ നിന്ന് കുടിക്കാൻ തന്നിട്ടുള്ള വെള്ളമാണ് കണ്ടോ, നല്ല ജ്യൂസാണ്. ശ്രീവാവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ആണ്, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പോം ഗ്രാനൈറ്റിൻ്റെ ഫ്ലേവറിലാണ് ഈ സംഭവം വന്നേക്കുന്നത്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള പോം ഗ്രാനൈറ്റിന്റെ ജ്യൂസ് പോലെ ഉണ്ട്. ചെറിയൊരു എന്താ പറയാ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീവാവയുടെ ശ്രീ ദാ ഇങ്ങനെ ബോട്ടിലിനകത്തിലാക്കി കുടിക്കുകയാണ്. അപ്പോൾ പറ്റുന്നെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇന്നത്തെ ഡേയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഡേ എനിക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തൊക്കെ പരിപാടികളാണ് നോക്കാം. അയ്യോ ശിവാവ് ഒത്തിരി ടയേർഡായി പോയി. കുഞ്ഞച്ചി, കുഞ്ഞച്ചിയും കൊച്ചിനെയും കാണാൻ വേണ്ടിട്ട് ശിവാവ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഇതാ ഇപ്പൊ വരും കേട്ടോ. കുഞ്ഞച്ചി കേട്ടോ തോന്നി ഡീൽ. അപ്പൊ ഞങ്ങള് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മള് കുറച്ച് ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ കിടന്ന് ഉറങ്ങി അല്ലയോ ശ്രീവാവേ. എനിക്ക് സ്പൈഡർമാൻ ബലൂൺ വാങ്ങിച്ചു തന്നില്ല. അപ്പൊ ഞങ്ങള് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ദാ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക. ശ്രീവാവയുടെ മീശ കണ്ടില്ലയോ, മീശ മീശകുട്ടി. അപ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ തീർത്ത് ഇവിടെ ഇരിക്കുന്നു. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കഴിയും. അപ്പം ഇപ്പം നമുക്കിവിടെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ചെറിയ ജ്വല്ലറിയുടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാൻ നേരത്തെ കാണാം. എനിക്ക് ഓക്കെ ദാ ഇങ്ങനെ കുറച്ച് ജ്വല്ലറീസിൻ്റെ നമുക്ക് കുറച്ച് പിക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ചേച്ചിയുടെ വീട്ടിലാണ് ഫുഡൊക്കെ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ദാ വീണയും അമ്മയും ഡാഡിയും വിശാലും എല്ലാവരും കൂടെ വേണ്ട വരുന്നുണ്ട്. അവരും കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ബീച്ചിലൊക്കെ പോയി കറങ്ങി വാച്ച് ടവറിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് വരികയാണ്. നമ്മൾ പിന്നെ ഓൾറെഡി സ്കൂളിലൊക്കെ പോയി ടയേർഡായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഹലോ
അങ്ങനെ അമ്മയെ നമ്മൾ വെൽക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വീടെടുക്കുന്നതിന് വലിയ ഇഷ്യൂ ഒന്നുമില്ല. വീടെടുക്കുമ്പോൾ അയ്യോ വീഡിയോ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരാൾ ഇതാ വരുന്നുണ്ട്. ഹായ്. ഹായ് മണവാളൻ. മണവാളൻ ആൻഡ് സൺസ്. അങ്ങനെ നമ്മൾ എല്ലാരും വെൽക്കം ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താണ് സ്പെഷ്യൽ. ഹലോ. അങ്ങനെ നല്ല ചൂട് ചൂടായിട്ടുള്ള ഗീ റൈസാണ് ചേച്ചി നമുക്ക് വേണ്ടി സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവരെയും പോയി വിളിച്ചോണ്ട് വരാം. എന്നിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ അവിടെ നിന്ന് പിരിയാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടെ സോണി ചേച്ചിയും തങ്കഞ്ചേച്ചിയും നാഗേശേട്ടനും എല്ലാവരും കൂടി ഇത് വിളമ്പുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. നല്ലതായിട്ട് ഇളക്കി ഇളക്കി വിളമ്പൂ. അപ്പൊ നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് വീടുകളിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ അത്യാവശ്യം നമ്മൾ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ഷീണമായിപ്പോയി. ഇന്ന് ഫുൾ ഡേ ബിസി ആയിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ. ശരി ശരി.